ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഹോം മെയ്ഡ് കോൺ ഷവർമയാണ്. ശരിക്കും നോമ്പ് തുടങ്ങി പിന്നെ ഞാൻ വീഡിയോ ഇടണമെന്നൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ഇടാന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു. പക്ഷെ ഞാനിത് വീട്ടിൽ ഈ ഒരു ഷവർമ തയ്യാറാക്കി കഴിഞ്ഞ് ജസ്റ്റ് വെറുതെ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നു ഈ ഒരു റെസിപ്പി എത്രയും വേഗം ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഒരുപാട് അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു. അപ്പോൾ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷവർമ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഷവർമേൻ്റെ അതേ ടേസ്റ്റിൽ എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ഈ ഒരു ഷവർമ എങ്ങനെയാണ് തയ്യാറാക്കാമെന്നും അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു കോൺ ഷവർമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ബോൺലെസ് പീസ് ഇതേപോലെ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അതിന് ശേഷം ഇത് പിച്ചി പിച്ചി എടുത്തതാണ്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഒരു കുരുമുളക് പൊടിയും പിന്നെ അതേപോലെ കുറച്ചൊരു കോൺഫ്ലവറും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്നുകൂടി ഞാനൊന്ന് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ബോൺലെസ് പീസ് ഇതേപോലെ കുരുമുളക് പൊടിയും ഉപ്പും കുറച്ചൊരു ലെമൺ ജ്യൂസും മിക്സ് ചെയ്തിട്ട് ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഡോ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മൈദയും ഉപ്പും അതേപോലെ തന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ സാധാരണ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കുമല്ലോ, അതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഡോ ബോള് തയ്യാറാക്കിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ആക്കി വെച്ചത് നിങ്ങൾ ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ അടപ്പോ വെച്ചിട്ട് കവർ ചെയ്ത് എടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ചെറുതായിട്ട് അരിയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ക്യാബേജ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ക്യാബേജും ക്യാരറ്റും കൂടി ഇതിലേക്ക് കുറച്ചൊരു ഉപ്പും അതേപോലെ തന്നെ പെപ്പർ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ചൊരു ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മണം. നന്നായിട്ട് ഇതേപോലെ തിരുമ്മി പിടിപ്പിക്കുക. ഇനി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അടച്ചിട്ട് അവിടെ വെച്ചേക്കുക. നമ്മൾ ബാക്കി പണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് സെറ്റ് ആയിക്കോളും. അതിനുശേഷം കോണ് തയ്യാറാക്കാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതേപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ കോൺസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു രീതിയിലുള്ള കോൺ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അലൂമിനിയം ഫോയിൽ കയ്യിലുണ്ടാവുമല്ലോ, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അലൂമിനിയം ഫോയിൽ എടുക്കുക, ഇതേപോലെ ഒന്ന് രണ്ടാക്കിയിട്ട് മടക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു തിക്നെസ് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ മൈലാഞ്ചിക്കൊക്കെ കോൺ തയ്യാറാക്കൂലേ, സാധാരണ അറിയാമല്ലോ എല്ലാവർക്കും. അതേപോലെ ഇങ്ങനെ കോൺ ജസ്റ്റ് റോൾ ചെയ്തിട്ട് റെഡിയാക്കുക. അതും ഇതേപോലെ ഇതിൻ്റെ അതേപോലെ തന്നെയാണ് എഫക്റ്റ് ഉണ്ടാവും. ഒരു എന്താ പറയുക, ഷേപ്പ്ലെസ്സും ഒന്നും ആയിപ്പോവില്ല, നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ കുറച്ച് കട്ടിയിൽ വേണം ചെയ്തെടുക്കാൻ. അതിനുശേഷം ഇതേപോലെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോ എടുക്കുക. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അത് ഇതേപോലെ എത്ര ബോളാണോ വേണ്ടത് ആ രീതിയിൽ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊരു വലിയ ബോളാണ് ആക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചു. അതിന് ശേഷം അതിൽ ആവശ്യമുള്ള ഒരു ബോള് നമ്മൾ എടുത്ത് വെക്കുക. ബാക്കിയൊക്കെ ഇതേപോലെ അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും, അതുകൊണ്ടാണ് അടയ്ക്കാൻ പറയുന്നത് കേട്ടോ. അതിന് ശേഷം ഇത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുമല്ലോ, പൊടിയിട്ടിട്ട് അതേപോലെ നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങ് വളരെ തിന്നായി പോകാൻ പാടില്ല, കുറച്ചൊരു സാധാരണ ചപ്പാത്തിനേക്കാൾ കുറച്ചുകൂടി തിന്ന്. അതിനുശേഷം നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓരോരോ റിബൺ റിബണായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ രീതിയിലുള്ള കത്തി എടുക്കാൻ പാടില്ല. ഒരു കർവ് കണ്ടോ ഇതിൻ്റെ സൈഡിൽ, അത് ഉള്ളതെടുക്കരുത്. ഈ കർവ് ഇല്ലാത്ത രീതിയിലുള്ള കത്തിയോ കട്ടറോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം ഇത് ചെറിയ ചെറിയ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെറുങ്ങനെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു റിബണാകുക. കുറച്ചൊരു വീതിയിൽ വേണം കേട്ടോ, അധികം വീതി കുറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ റോൾ ചെയ്യുമ്പം കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ റോൾ ചെയ്യാനെടുക്കുമ്പം ഈ മൈദ വലിഞ്ഞിട്ട് പിന്നെയും തിന്നാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊരു രീതിയിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളെ കയ്യിലുള്ള കോൺ എടുക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ കോണാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. നോർമലി ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ എടുത്താൽ മതി. ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അടുപ്പിച്ച് തന്നെ ചുറ്റി എടുക്കണം കേട്ടോ. ഇങ്ങനെ ചുറ്റി എടുക്കുമ്പോൾ ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ് ചെയ്യുന്ന സമയത്ത്
പിന്നെന്താ പറയുക, അതിലെ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പ് വരാൻ പാടില്ല. ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതേപോലെ പകുതിയിൽ വെച്ച് ചിലപ്പോൾ റിബൺ നിൽക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു പീസ് കൂടി എടുക്കുക. അതിനുശേഷം അതോടുകൂടി ചേർത്തിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ നിങ്ങളെ കയ്യിൽ എത്ര കോൺസ് ഉണ്ടോ അത്രയും കോണുകൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഫുൾ ചുറ്റിയെടുക്കുക. അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ട്, അതായത് റിബൺ പീസസ് യൂസ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാ ഭാഗമൊന്നും നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഓയിലിൽ ഇടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കോണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കി നമ്മളടുത്തുള്ള എല്ലാ കോണും ഞാൻ ഫില്ല് ചെയ്യുകയാണ്, ഐ മീൻ റോൾ ചെയ്യുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, മറന്നുപോയത്. അങ്ങനെ കംപ്ലീറ്റ് കോൺസും ഞാനിപ്പോൾ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റീലിൻ്റെ കോണോടുകൂടി തന്നെ, അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതോടുകൂടി തന്നെ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. സാധാരണ നമ്മളെല്ലാം സ്നാക്സും ഫ്രൈ ചെയ്യുന്ന പോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്യുക. അതിനുശേഷം ഇതിങ്ങോട്ട് കോരിയെടുക്കുക. കോരിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് നേരം എന്ത് ചെയ്യണം, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. കാരണം തണുത്ത് കഴിയുമ്പോഴേ ഇത് വിട്ട് കിട്ടുള്ളൂ കേട്ടോ. അത് തണുത്ത് കഴിഞ്ഞാൽ ഓയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് തനിയെ തന്നെ റിസ്ക്കൊന്നും ഇല്ലാണ്ട് തന്നെ വരും. അപ്പോൾ എങ്ങനെ എടുത്ത് ഒരു സെറ്റ് ആയി. എൻ്റെ അടുത്തിപ്പോൾ 5 കോണുള്ളത്, അതുകൊണ്ട് 5 ഒറ്റയടിക്ക് ആയി. അതിനുശേഷം ഈ ഒരു കോണിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഓയിലുണ്ടാവും. അപ്പോൾ അത് ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും റോള് ചെയ്തിട്ട് ഇനിയും ഒരുപാട് എണ്ണാക്കാം. അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഇവിടെ ഒരു 20 ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അത്രയും ആക്കാം. അപ്പോൾ നമ്മളിവിടെ കോണിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം, മസാലയല്ല ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാബേജ് ക്യാരറ്റ് മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇവിടെ മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ആഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അല്ലെങ്കിൽ ഇങ്ങനെ മുകളിൽ വരും. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പൊതുവേ ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ, അതുകൊണ്ട് ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കണം എന്നില്ല. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഈ കോണിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചെറിയ സ്പൂൺ യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളെ കോൺ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ശരിക്കും പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ഷവർമേൻ്റെ അതേ ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നവരെ സി യു, ബൈ ബൈ.